സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായി എറണാകുളം ജില്ലയിലെ ഇടതു സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിലെ പരമാവധി വീടുകളിൽ നേരിട്ടെത്തി വോട്ട് തേടുകയാണ് സ്ഥാനാർത്ഥികളുടെ ലക്ഷ്യം. സംസ്ഥാനത്തെ അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്റെ കേന്ദ്രമായി കളമശ്ശേരി മാറുമെന്ന് എൽഡിഎഫ് സ്ഥാനാർത്ഥി പി രാജീവ് കൈരളി ന്യൂസിനോട് പറഞ്ഞു. എറണാകുളം ജില്ലയിൽ ഇത്തരത്തിൽ പ്രചരണങ്ങളെല്ലാം തന്നെ സജീവമായി കഴിഞ്ഞു. ഇപ്പം കളമശ്ശേരി മണ്ഡലത്തിലാണുള്ളത്. ഇവിടെ പി രാജീവിന്റെ പ്രചരണങ്ങളെല്ലാം തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ പ്രചരണ പരിപാടികളെല്ലാം തന്നെ ആരംഭിച്ചു. എങ്ങനെയാണ് ഇവിടെയുള്ള ഇപ്പോൾ പ്രചരണ പരിപാടികൾ മുന്നോട്ട് പോകുന്നത്? പരമാവധി വോട്ടർമാരെ നേരിൽ കാണുമെന്നാണ് ശ്രമിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ പ്രവർത്തകരാകെ വലിയ ആവേശത്തിലാണ്. നല്ല പ്രതികരണമാണ് വീടുകളിൽ നിന്നുള്ളത്. ഒരു അഴിമതി വിരുദ്ധ പോരാട്ടത്തിൻ്റെ കേന്ദ്രം എന്ന നിലയിലേക്ക് കളമശ്ശേരി മാറിയിരിക്കുന്നു. പിണറായി സർക്കാരിൻ്റെ തുടർച്ച എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ വീടുകളിലേക്കും ഈ ഗവൺമെൻറ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു ആത്മവിശ്വാസമാണ് ഈ ഇന്നത്തെ പര്യടനം നൽകുന്നത്. ഈ കളമശ്ശേരിക്ക് ഒരു പ്രത്യേകത പറഞ്ഞാൽ നേരത്തെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ പേരിൽ അഴിമതിയുടെ പേരിൽ വലിയൊരു വാർത്തയായ മണ്ഡലമാണല്ലോ. ആ രീതിയിൽ കളമശ്ശേരിയിലേക്ക് ഇടതുപക്ഷം എങ്ങനെയാണ് അത്തരം കാര്യങ്ങളെ പ്രചരണം? അതേ നേരത്തെ സൂചിപ്പിച്ച ഒരു അഴിമതി വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഇന്നത്തെ കേരളത്തിലെ ഒരു പ്രധാന കേന്ദ്രമാണ് കളമശ്ശേരി. അപ്പോൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ആത്മാഭിമാനമുള്ള ഏതൊരു മനുഷ്യനും ഇതിന് എതിർ നിലപാട് സ്വീകരിക്കും. അത് ഏത് രാഷ്ട്രീയമുള്ള ആളാകാം, പല സ്വാധീനങ്ങൾ വഴി അതെല്ലാം വിലയ്ക്ക് വാങ്ങാൻ ശ്രമിച്ചാൽ പോലും ഒരു മനുഷ്യനും ആത്മാഭിമാനമുണ്ടെങ്കിൽ ഇത്തരം പ്രവണതകൾക്ക് ഒപ്പം നൽകാൻ കഴിയില്ല. അപ്പോൾ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം നീക്കങ്ങൾ അതിനെതിരെയുള്ള ഒരു പൊതുവികാരം മണ്ഡലത്തിലാകെ ശക്തമാണ്. ഭരണ തുടർച്ച ഈ ഗവൺമെൻറ് തുടരണം. അത് പ്രധാനമായി എല്ലാ വീടുകളിലും ഉണ്ട്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ദേശീയ രാഷ്ട്രീയം ഇടതുപക്ഷത്തിൻ്റെ ഒരു തുടർച്ച എന്നുള്ളത് രാജ്യത്തിൻ്റെ തന്നെ അനിവാര്യമായ മുന്നുപാധിയാണ്. അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഇത്തരം പ്രശ്നങ്ങൾ അതെല്ലാം അനുകൂലമായ ഘടകങ്ങളാണെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇതിനു പുറമെ എറണാകുളം ജില്ലയിലെ സ്ഥാനാർത്ഥികൾ നോക്കുകയാണെങ്കിൽ ഡോക്ടർമാർ ഉൾപ്പെടെ പ്രൊഫഷണലുകൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇത്തരം ഇത്തവണ സ്ഥാനാർത്ഥിത്വത്തിലുള്ളത്. അപ്പോൾ ആ രീതിയിലുള്ള സ്ഥാനാർത്ഥികൾ വരുന്നതോട് ജനങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. അത് എറണാകുളം പോലൊരു ജില്ലയുടെ സവിശേഷതകളോട് കണക്കിലെടുത്തിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണുള്ളത്. സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ വൈദഗ്ധ്യമുള്ള ആളുകൾ, അവരുടെ ഒരു അനുഭവം, അവരുടെ അറിവ്, അത് ജനങ്ങളുടെ ആകെയുള്ള പുരോഗതിക്ക് വേണ്ടി വിനിയോഗിക്കേണ്ടതുണ്ട്. അതിന് സന്നദ്ധമായ ആളുകളെ ഉപയോഗിക്കുക എന്നുള്ള ഒരു സമീപനം കൂടി മുന്നണി സ്വീകരിച്ചിട്ടുണ്ട്. അത് നമ്മുടെ സ്ഥാനാർത്ഥി പട്ടികയ്ക്കകത്ത് പ്രകടമാണ്. അതിനകത്ത് ആർക്കിടെക്റ്റ് ഉണ്ട്, അതുപോലെ ഡോക്ടറുണ്ട്, മറ്റ് അഭിഭാഷകരുണ്ട്. എല്ലാ തലങ്ങളിലുള്ള ആളുകളെയും ഉൾപ്പെടുത്തുക എന്നതാണ് സ്വീകരിച്ചിട്ടുള്ള സമീപനം. ഒരാൾക്ക് ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണെങ്കിൽ ഈ പാലാരിവട്ടം പാലം വലിയൊരു ചർച്ചയായതാണ്, ഇപ്പം തുറന്നു കൊടുക്കാൻ സാധിച്ചു. ആ രീതിയിൽ അതും കൂടി ഈ തെരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ ബാധിക്കുന്നത് തന്നെയാണോ പറയുന്നത്? ജനങ്ങളെല്ലാം കാണുന്നവരാണല്ലോ. നേരത്തെ ഉണ്ടായത് എന്താണ് അനുഭവം? ഇപ്പോൾ ഈ ഗവൺമെൻറ് ഇച്ഛാശക്തിയോടുകൂടി എങ്ങനെയാണ് പ്രവർത്തിച്ചത്? അത് ഇതിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മറ്റ് വികസന പ്രവർത്തനങ്ങളിലും ഗവൺമെൻറ് എടുത്ത സമീപനങ്ങൾ അതെല്ലാം ജനങ്ങൾക്ക് നല്ല മതിപ്പുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ തുടർച്ച, അതാണ് ജനങ്ങളുടെ ഒരു പൊതുവികാരം. ഓക്കെ.